ഹലോ, വന്ന് 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 കർത്തപ്പാട്. എന്താ പറയാ, പറയാൻ പറ്റുന്ന സ്ഥലത്തും പറയാൻ പറ്റാത്ത സ്ഥലത്തും ഒക്കെ ആയി തുടങ്ങിയില്ലേ. അപ്പൊ ഈ തൊടയുടെ അടുക്കലൊക്കെ വരുന്ന കറുത്ത കളർ, അതുപോലെ തന്നെ നമ്മള് ബ്രായൊക്കെ ഇട്ടിട്ട് ബ്രസ്റ്റിന്റെ താഴെ വരുന്ന കറുത്ത കളറൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് മാറ്റുക എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഒന്ന് കാണിച്ചു തരണേ. അപ്പൊ നമ്മുടെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഇതൊക്കെ ഇട്ടിട്ടാണ് സുന്ദരികളായിരുന്നത്. പിന്നെ ഈ കറുത്ത കളറൊന്നും വലിയ സംഭവം ഒന്നും അല്ലാട്ടാ. നിങ്ങൾ കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം, ഒരു 24 മണിക്കൂറുള്ള ഒരു അരമണിക്കൂർ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുട്ടാ. നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പോവാൻ പറഞ്ഞു വലിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെ കെടുക്കണു. ചിലർക്ക് ചില കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ തന്നെ ആലോചിച്ചിരിക്കും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടാ. നമ്മൾ എന്ത് നന്നായി ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അത് സത്യമുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, എനിക്കൊരു റിസൾട്ടും ഇല്ല എന്ന് പറയണതിൽ ഒരു അർത്ഥവും. വേനൽക്കാലമൊക്കെ തുടങ്ങിയില്ലേ, നല്ല കാറ്റും വേനൽക്കാലമൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കുഞ്ഞു കാര്യം പറയാണ് കേട്ടാ. സാധിക്കുന്നവരൊക്കെ മുറ്റത്തൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചോളൂ കേട്ടാ, കാക്കയ്ക്കും കിളികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവരൊക്കെ വന്ന് കുടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് പറ്റണവരൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. ഇവിടെ നിറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കി നോക്കാം കേട്ടാ. നിങ്ങളിത് ചെയ്യണേക്കാൾ മുൻപേ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറുകിയ വസ്ത്രങ്ങളും വിയർപ്പാണ് ഇതിൻ്റെ പ്രധാന വില്ലൻ. പക്ഷെ നമ്മൾ പുറത്ത് പോകുന്നവരും വർക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നടക്കാമെന്ന് പറയണത് സാധിക്കണ കാര്യമൊന്നല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം വരുമ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നല്ല ലൂസുള്ള സംഭവങ്ങൾ ഇടാൻ ശ്രമിക്കുക. നമ്മൾ ബാത്റൂമിൽ പോയി വന്നാൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മുടെ ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട്. സാധാരണ നമ്മുടെ തുടയുടെ ഇടുക്കിൽ കാലിന് നല്ല വണ്ണമുള്ളവർക്കും തുടരഞ്ഞിട്ട് ഇതുപോലെ കളർ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വണ്ണം കുറയ്ക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളും ഇതുപോലത്തെ പ്രശ്നമൊക്കെ ഉള്ളവർ ചെറുപ്പം തൊട്ടന്നെ നമ്മുടെ ഉണ്ണികൾക്കൊക്കെ നമ്മുടെ പാൻറ്റീസൊക്കെ ഇപ്പോൾ ഷോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇടണില്ലേ, അതുപോലത്തെ സംഭവങ്ങൾ ചെറുപ്പത്തിൽ ഇട്ടിട്ട് വരാണെങ്കിൽ അവരുടെ തുടകൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല കേട്ടോ. വലുതായി കഴിഞ്ഞാലും അതുപോലെ കാലറക്കുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ തൊടൊരഞ്ഞിട്ടുള്ള പ്രശ്നം അധികം വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ. തൊടയൊക്കെ ഒരയണവരൊക്കെ കുറച്ചൊക്കെ നടക്കുമ്പോഴത്തേക്കും തൊടൊരഞ്ഞ് പൊട്ടണവരൊക്കെ അങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ പുറത്ത് പോകുമ്പോൾ പുറത്തൊക്കെ പോകണവരാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ വെള്ളമൊക്കെ തുടച്ചിട്ട് ഇന്നേഴ്സൊക്കെ ഇടുന്ന സമയത്ട് നല്ല പച്ച വെളിച്ചെണ്ണയില്ലേ, കടയിൽ നിന്ന് മേടിക്കണതല്ല കേട്ടോ. നമ്മൾ വെട്ടി ഉണക്കിയിട്ട് ഉണ്ടാക്കണ വെളിച്ചെണ്ണയില്ലേ, അത് തേക്കണത് നല്ലതാണ് കേട്ടോ. അത് ഏതെങ്കിലും ഗടികളൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കയറി കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്താം. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുളസി ഇടൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തുളസി ഇടൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് മച്ചിങ്ങയാണ് കേട്ടോ. മച്ചിങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണു. നമ്മുടെ തെങ്ങിൻ്റെ മുകളിൽ വലിയ നാളികേരുണ്ടാവണേക്കാൾ മുമ്പ് കുഞ്ഞിതുകൾ ഇങ്ങനെ വീഴില്ലേ, അതിനെ പറയണതാണ് മച്ചിങ്ങ എന്നിട്ടാ. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളോ, എനിക്ക് മച്ചിങ്ങ എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ. കുറച്ച് മച്ചിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊന്നും ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കണം കേട്ടോ. ഒന്നോ രണ്ടോ ഇപ്പോൾ കാറ്റും ചൂടൊക്കെ ആയ കാരണം തെങ്ങിൻ്റെ ചുവട്ടിൽ പോയ ഇഷ്ടം പോലെ മച്ചിങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെടുത്തിരിക്കണത് കുറച്ച് പച്ചപ്പാലാണ് കേട്ടോ. തിളപ്പിക്കാത്ത പച്ചപ്പാൽ. പിന്നെ നമ്മളെടുത്തിരിക്കണത് ഇതെന്താണെന്നറിയോ, നമ്മുടെ വെള്ള ചന്ദനല്ലേ, ചന്ദനത്തിൻ്റെ പൊടി, രക്തചന്ദനമല്ല വൈറ്റ് ചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതൊരു പാക്കറ്റ് 50 രൂപയ്ക്കൊക്കെ നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. പിന്നെ എടുത്തിരിക്കണത് കസ്തൂരി മഞ്ഞൾ. നിങ്ങൾക്ക് പച്ചമഞ്ഞൾ എടുക്കാം കേട്ടോ. കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമഞ്ഞൾ നല്ല മഞ്ഞൾ നമ്മൾ പൊടിപ്പിച്ചതാണെങ്കിൽ പച്ചമഞ്ഞൾ എടുക്കാം, അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ മേടിക്കാം. നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കല്ലെടുക്കണ്ടിട്ടാ. ഈ കല്ലിന് 20 രൂപയോ 30 രൂപയോ അങ്ങോട്ട് കഷ്ടിയുള്ളോ. കുഞ്ഞു പിള്ളേർക്ക് വയമ്പൊക്കെ അരച്ചു കൊടുക്കില്ല ആ ഒരു കല്ലാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അമ്മിയുടെ മുകളിലാ, നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് അത്രേ ഉള്ളൂ കേട്ടാ. കല്ല് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തിരുന്ന് എടുക്കണം കേട്ടോ. എനിക്ക് ഈ നേരത്തെ പുറത്ത് വന്നിരിക്കുക, പുറത്തിരുന്ന് എടുക്കാനാണ് ഇഷ്ടം. ദേ ഈ മച്ചിങ്ങയുടെ ഇതിങ്ങനെ പൊളിച്ചു കേട്ടോ. നമ്മൾ ഇതിങ്ങനെ പൊളിച്ചിട്ട് ഈ ഭാഗം നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരയ്ക്കാൻ പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടും കേട്ടോ. നല്ല സുഖം, ഒരു ഓരോരയ്ക്കുമ്പോഴത്തേക്കും പേസ്റ്റ് പോലെ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ട നമ്മളിങ്ങനെ അരക്കുകയാണ് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് അരച്ചാൽ മതി.
നമ്മൾ അര കുറച്ച് അരച്ചു കേട്ടോ. അത് ഞാൻ എന്താ ഈ പാത്രത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് കുറച്ചും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ള കളറില്ലേ, ഈ വെള്ള കളർ അതുവരെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതേ നമ്മുടെ ആ ഭാഗത്ത് വല്ല ഇൻഫെക്ഷനാ, താരൻ പോലെ ചിലർക്ക് പൊടികളൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ ഇൻഫെക്ഷനൊക്കെ കേട്ടോ. ആ ഇൻഫെക്ഷനൊക്കെ മാറാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പണ്ടൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിരുന്നത്, അങ്ങനെയാണ് പറഞ്ഞു തന്നത് എനിക്ക്. അപ്പോൾ അതായത് ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മച്ചിങ്ങ മതി നമുക്ക് ഒരു തവണത്തെ ഉപയോഗത്തിന്, ഒരു മച്ചിങ്ങ മതി. അപ്പോൾ അവിടെ വല്ല നമുക്കിങ്ങനെ ചൊറി സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ആ കറുപ്പ് മാറി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കളറായി കിട്ടാനായിട്ട്. അടുത്തത് നമ്മൾ എന്താ വെച്ചാൽ എടുക്കണത്, ഇതുപോലെ തുളസിയുടെ ഇല നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് മിക്സിയിൽ വേണമെങ്കിൽ അരയ്ക്കുക കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ അകത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഒപ്പിക്കണതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് നല്ല വെണ്ണ പോലെ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കുക കേട്ടോ. പക്ഷെ മച്ചിങ്ങൊന്നും കൊണ്ട് നേരെ മിക്സിയിൽ കൊണ്ടിട്ടിട്ട് മിക്സി നാശാക്കിയിട്ട് എൻ്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കല്ല കേട്ടോ. അതൊക്കെ വല്ല ഒരു കല്ലിൻ്റെ മുകളിലോ അമ്മിയുടെ മുകളിലൊക്കെ അരയ്ക്ക് തന്നെയാണ് സുഖം. അപ്പോൾ കുറച്ച് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഏരിയയുടെ ഒരു വലുപ്പമനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു സ്പൂൺ എന്നൊന്നും ഞാൻ പറയണമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഐഡിയാണ്, നമുക്കറിയാലോ ഏകദേശം ഒരു കൈയളവ് അത്രയ്ക്കുള്ളൂ. ഇതൊന്ന് അരയ്ക്കട്ടെ കേട്ടോ. ഞാൻ നമുക്ക് ഇത് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഈ അരക്കിൽ നന്നാവും എന്ന് എനിക്ക് തോന്നണില്ല, എന്നാലും ഞാനിവിടുന്ന് എനിക്കുള്ള മടി ആലോചിച്ചിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. മടിയൻ മല ചുമക്കുമെന്ന് കാർന്നവന്മാർ പറയണത് വെറുതെ ഒന്നല്ല കേട്ടോ. അത് എന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഇത് അവിടെ പോയിട്ടൊന്ന് അരയ്ക്കേണ്ട കാര്യമുള്ളൂ, പക്ഷേ പൂവില്ല എന്നെ. ഇതൊരുവിധം സെറ്റാക്കിയിട്ട് കേട്ടോ. നിങ്ങൾക്കിത് നല്ല പോലെ അരയ്ക്കാം. ഞാനൊരു മടിയെത്തി ആയതുകൊണ്ടും എനിക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ടും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. സമയമില്ല എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇവിടെ യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അത് 5 മണിക്ക് മുൻപ് ക്ലാസ് തുടങ്ങും. 6 മണിക്ക് ഇവിടെ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ള കാരണം എനിക്ക് നേരത്തെ ഇങ്ങോട്ട് വരും വേണം. അപ്പോൾ വേഗം പോകണം. എൻ്റെ പണികളൊന്നും ഒതുങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ 4:45 to 4:30 സമയത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ഇൻട്രോ കാര്യങ്ങളൊക്കെ പടച്ച് ഞാൻ ചെയ്യുക. അപ്പോൾ ആ പടയ്ക്കണതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ദിവസം അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങളുടെ യോഗ ക്ലാസ് കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇടാണ് കേട്ടോ. ഇത്തിരി കൂടി വെണ്ണ പോലെ അരയണം, നിങ്ങളൊന്ന് ക്ഷമി. പിന്നെ നമ്മൾ ആവശ്യത്തിന് പാലൊഴിച്ച് ഇത് മിക്സ് ചെയ്യാണ് കേട്ടോ. കുളിക്കാൻ പോണേക്കാളും 1/2 മണിക്കൂർ മുൻപ് ഇത് നല്ലപോലെ എവിടെയൊക്കെ നമുക്ക് കറുപ്പുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ തേച്ച് പിടിപ്പിക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ കുളിക്കുക. കുളി കഴിഞ്ഞ് രാത്രി ഉറങ്ങുമ്പോൾ നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ തേച്ചിട്ട് നല്ല ലൂസ് വസ്ത്രങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ കിടന്നുറങ്ങാം. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതെൻ്റെ കൈമൊന്നും തേച്ച് കാണിച്ചു തരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ടൈമായിട്ട് ഞാൻ നേരം വൈകി കഴിഞ്ഞാൽ അവർക്കും വൈകും, എല്ലാവരും വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കറുത്തപ്പാട് പോകാനുള്ള അടിപൊളി, മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ച് പോന്നിരുന്ന അടിപൊളി മെഡിസിൻ. അപ്പോൾ കയ്യമ്മ തേച്ചിട്ടൊക്കെ കാണിച്ചു തരാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഒട്ടും നേരമില്ല, അത് കാരണമാണ്. സോറി, നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ യോഗയ്ക്കൊക്കെ പോയി എക്സസൈസൊക്കെ ചെയ്ത് വണ്ണം കുറച്ച് നല്ല കുട്ടിയായിട്ട് വേണം എൻ്റെ വെയ്റ്റ് ലോസ് ജേണി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് കേട്ടോ. അത് കാരണമാണ് കേട്ടോ. അതുകൊണ്ടല്ല ഞാനേ നല്ല പോലെ വെയ്റ്റ് കൂടിയിട്ട് മുട്ടുവേദന, ഭയങ്കര അപാരം മുട്ടുവേദന, അത് കാരണമാണ്. ഇതാണ് നമ്മുടെ കിടലൻ സാധനം കേട്ടോ. അടിപൊളി മണം കേട്ടോ, എന്താ പറയുക, സൂപ്പർ മണം. അപ്പോൾ ഇതൊക്കെ തേച്ച് നിങ്ങൾ സെറ്റപ്പായിട്ട് 1/2 മണിക്കൂറൊക്കെ ഇരുന്ന് ആഘോഷമായിട്ടൊന്ന് കുളിച്ച് മനസ്സിലത്തെ ടെൻഷനൊക്കെ കളഞ്ഞ് അടിപൊളിയാവുക. നമ്മുടെ ഉള്ളതിനെ ബെറ്റർ ആക്കാല്ലാണ്ട് നമ്മളിപ്പോൾ ആരും പെയിൻ്റ് അടിച്ച പോലെ വെളുക്കാനും അതിനൊന്നല്ല. നമ്മുടെ ഉള്ള സംഭവങ്ങളത്തെ അവിടെയൊക്കെ ഒന്നൊരു വൃത്തിയും എടുപ്പാക്കി സൂപ്പറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, നല്ല റിസൾട്ട് ഉണ്ടാവും. എന്തായാലും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ സുന്ദരികളായിരുന്നതല്ലേ, അപ്പോൾ അതിൽ എന്തെങ്കിലും ഒക്കെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഇതൊക്കെ തേച്ച് കുളക്കടവിലൊക്കെ പോയി കുളിച്ച സുന്ദരിമാരായിരുന്നവരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി കുളക്കടവ് എന്ന് അന്വേഷിച്ച് പോകണ്ട, നമ്മളിതൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ കുളിച്ച് അടിപൊളിയായിട്ട് വരാം. അപ്പോൾ ഞാൻ പോവാൻ നോക്കിയാലേ വേഗം.